കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡേറ്റ എൻക്യാപ്സുലേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു. ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഡേറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് നമുക്കറിയാം ഒരു സി പ്ലസ് പ്ലസിൻ്റെ അകത്ത് രണ്ട് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഉണ്ട്, ഫങ്ഷൻസും ഡേറ്റയും. ഡേറ്റ എൻക്യാപ്സുലേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് എലമെൻറ്റിനെയും, അതേതൊക്കെയാണ് രണ്ട് എലമെൻറ്റ്, ഫങ്ഷൻസും അതുപോലെ ഡേറ്റയും, അതിനെ ബൈൻഡ് ചെയ്യുകയാണ്, ബൈൻഡ് ടുഗദർ, അതിനെ ഒന്നിപ്പിക്കുകയാണ്. ഒന്നിപ്പിക്കുക മാത്രമല്ല, ഇത് വെളിയിൽ നിന്ന്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആക്സസ് ഇല്ലാത്ത ഒരാൾക്ക് അതിനെ മിസ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അനാവശ്യമായി ഇടപെടലിൽ നിന്ന് തടയുകയും കൂടെ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇറ്റ്സ് സേഫ് ഫ്രം ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ് ആൻഡ് മിസ്യൂസ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് എന്നും പറഞ്ഞുകൊണ്ട് മെമ്പേഴ്സ് ഉണ്ട് ഈ സി പ്ലസ് പ്ലസ് ക്ലാസ്സിന്. അതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് അത് പ്രൈവറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കാം, ഇവിടെ ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് എഴുതുന്നത് നമുക്ക് ഈ സ്ട്രക്ചർ എഴുതുന്ന പോലെ തന്നെയാണ്. സ്ട്രക്ചറിൻ്റെ അകത്ത് എങ്ങനെയാണോ നമ്മൾ എഴുതിയത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തും എഴുതുന്നത്. നമുക്ക് നോക്കാം, ഈ ഫസ്റ്റ് ടു ലൈൻസ് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ നോക്കുക. ക്ലാസ്, എൻ്റെ കീവേഡ് ക്ലാസ് എന്നാണ്. അത് കഴിഞ്ഞ് ക്ലാസ്സിന് ഒരു പേര് കൊടുത്തു, സ്റ്റുഡൻറ്. നമ്മൾ സ്ട്രക്ചറിനായിരുന്നെങ്കിൽ സ്ട്രക്ട് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്ത പോലെ തന്നെ ഇവിടെ ക്ലാസ്, ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻറ്. ഇനി ഈ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ എൻക്യാപ്സുലേഷൻ ഉറപ്പാക്കാനായിട്ട് മൂന്ന് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. പബ്ലിക്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പബ്ലിക് എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. എന്തിനാണെന്ന് പറയാം, പബ്ലിക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കി. പബ്ലിക് എന്നുള്ളത് കൊടുക്കുന്നത് പബ്ലിക് എന്നുള്ള കീവേഡ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഫുൾ കോഡ്. അടുത്ത ലൈനിൽ നമുക്ക് ഈ സ്റ്റുഡൻ്റ് അകത്ത് വേണ്ടി എലമെൻറ്റ്സ് എഴുതുകയാണ്, ഡേറ്റ എലമെൻറ്റ്സ്. സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം ഓഫ് 20 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ. ഏജ് റെപ്രസെൻറ്റ് ചെയ്യുന്നു ഇൻ്റ് ആയിട്ട്, മാർക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നു ഇൻ്റ് ആയിട്ട്. ഇനി നോക്കുക, ഇതാണ് അതിൻ്റെ അകത്തെ ഡേറ്റ. നമുക്കറിയാം ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റയും വേണം, പിന്നെ ഫങ്ഷനും വേണം. ഡേറ്റയുടെ പാർട്ട് കഴിഞ്ഞു, ഇനി ഫങ്ഷനാണ്. നമുക്കറിയാം ഡിസ്പ്ലേ കഴിഞ്ഞ് ഈ പാരന്തസിസ് കാണുമ്പോൾ അറിയാം ഇതൊരു ഫങ്ഷനാണ്, മെമ്പർ ഫങ്ഷൻ. അപ്പോൾ അത് വോയിഡ് ആയിട്ട് എഴുതി, എന്നിട്ട് വോയിഡ് ഫങ്ഷൻ്റെ പേര് ഡിസ്പ്ലേ, ഡിസ്പ്ലേ ഫങ്ഷൻ. ഇത് പബ്ലിക് ആണേ, പബ്ലിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ. അതായത് ഇവിടെ ഡേറ്റയും ഫങ്ഷൻസും പബ്ലിക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. അവിടെ നമുക്കറിയാം സി ഔട്ട് എൻ്റർ നെയിം, സ്ക്രീനിൽ ഒരു മെസ്സേജ് വരണം, എൻ്റർ യുവർ നെയിം അല്ലെ എൻ്റർ നെയിം. നമ്മൾ കൊടുക്കുന്ന നെയിം ഈ നെയിമിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ സി ഇൻ നെയിം, ഇതെല്ലാം നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആണ്. എൻ്റർ ഏജ്, ഏജ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യണം, സി ഇൻ ഏജ്. എൻ്റർ മാർക്സ്, മാർക്സ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യണം, മാർക്സ് എന്നും പറഞ്ഞു. ഓക്കെ, ഇനി നോക്കുക ഈ ഡിസ്പ്ലേ എന്നുള്ളത് ആ ഫങ്ഷൻ ക്ലോസ് ചെയ്തു ഇവിടെ, അതായത് വോയിഡ് ഡിസ്പ്ലേ എന്ന് കഴിഞ്ഞിട്ടുള്ള ഈ കേളി ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി നോക്കുക, നമുക്ക് ഇത് ഷോ ചെയ്യാൻ വേണ്ടി വേറൊരു ഫങ്ഷനും കൂടെ ഉണ്ട്. അതിനകത്ത് രണ്ട് ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഒന്നിൻ്റെ പേര് ഡിസ്പ്ലേ ആണ്, സെക്കൻഡ് വൺ ഇസ് ഷോ. അതും പബ്ലിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ പബ്ലിക്, അത് കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ ഫുൾ കോളൻ വേണം. ഇവിടെ അത് കഴിഞ്ഞ് കേളി ബ്രാക്കറ്റിനുള്ളിൽ സി ഔട്ട് നെയിം, നമുക്ക് ഈ നെയിം പ്രിന്റ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ തന്നെ ഏജ് ഡിസ്പ്ലേ ചെയ്യണം, അതുപോലെ മാർക്സ് ഡിസ്പ്ലേ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, ഈ കേളി ബ്രാക്കറ്റ്, അതായത് ഷോ എന്നുള്ള കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇനി നോക്കുക, നമ്മൾ ഈ ക്ലാസിൻ്റെ കേളി ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്ട്രക്ചറിട്ട് ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ ക്ലോസ് ചെയ്യുക, ഫോളോഡ് ബൈ സെമി കോളൻ. ഇനി നമ്മൾ മെയിൻ ഫങ്ഷൻ എടുത്തു. മെയിൻ ഫങ്ഷൻ്റെ അകത്ത് നമുക്ക് ഒരു ക്ലാസ് വേരിയബിള് നമുക്ക് ഡിക്ലെയർ ചെയ്യണം. അതെങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ആദ്യം ക്ലാസ്സിൻ്റെ പേര് എഴുതുക, ക്ലാസ്സിൻ്റെ പേര് നോക്കിക്കുക സ്റ്റുഡൻ്റ് എന്നാണ്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ള പേര് എഴുതി, അത് കഴിഞ്ഞിട്ട് എസ് എന്നുള്ള വേരിയബിൾ കൊടുത്തു. നമുക്കറിയാം ഡോട്ട് ഓപ്പറേറ്റർ വഴിയാണ് നമ്മൾ ഇവിടെ മെസ്സേജ് പാസിംഗ് നടത്തുന്നത്. സോ എസ് ഡോട്ട് ഡിസ്പ്ലേ, നമ്മൾ ഇവിടെ നിന്ന് കോൾ ചെയ്യുകയാണ് എസ് ഡോട്ട് ഡിസ്പ്ലേ. ഇതാണല്ലോ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. എസ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തെ കണ്ടൻറ്റ് ഇതെല്ലാം നമുക്ക് അവിടെ ചോദിക്കും. അതായത് എൻ്റർ നെയിം എന്ന് ചോദിക്കും, എൻ്റർ ഏജ് എന്ന് ചോദിക്കും, എൻ്റർ മാർക്സ് എന്ന് ചോദിക്കും. ഇനി നോക്കുക എസ് ഡോട്ട് ഷോ, ഷോയ്ക്കകത്ത് എന്താണ് നമ്മൾ കൊടുത്ത നെയിം പ്രിൻ്റ് ചെയ്യുക, ഏജ് പ്രിൻ്റ് ചെയ്യുക, മാർക്സ് പ്രിൻ്റ് ചെയ്യുക. നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുമ്പോഴത്തേന് എൻ്റർ നെയിം എന്ന് വന്നു, അവിടെ ഒരു പേര് കൊടുത്തു. ഞാനിവിടെ ആര്യ എന്നുള്ള ഒരു പേരാണ് കൊടുത്തേക്കുന്നത്.
ഓട്ടോമാറ്റിക്കലി നമ്മളോട് അടുത്ത് ചോദിക്കുന്നത് ഇവിടെ എൻ്റർ ഏജ് ആണ്. ഞാൻ അവിടെ ഒരു ഏജ് കൊടുത്തു, മാർക്സ് 40 എന്ന് കൊടുത്തു. ഇനി എൻ്റർ ചെയ്യുമ്പോഴത്തേനും നോക്കുക, ഇത് ഷോ ചെയ്യുകയാണ്, നമ്മുടെ പേര് ഷോ ചെയ്തു ആര്യ എന്നുള്ളത്, അതുപോലെ തന്നെ ഏജ്, അതുപോലെ തന്നെ മാർക്സ്. ഇവിടെ നോക്കിയാൽ അറിയാം, നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു, ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻറ്, അതിൻ്റെ അകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്, ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് മെമ്പർ ഫങ്ഷൻസ് ഉണ്ട്, ഡിസ്പ്ലേയും ഷോയും. ഇനി നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം, ഈ പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്ലാസ് നോക്കി ഇവിടെ ഓപ്പൺ ചെയ്ത് ക്ലാസ് ഈ 26-ാമത്തെ ലൈനിൽ, അതായത് ഇവിടെ കൊണ്ടാണല്ലോ ക്ലാസ് കഴിയുന്നത്, ഇത് പബ്ലിക്കായി വെച്ചതുകൊണ്ട് നോക്കുക, ക്ലാസ്സിന് വെളിയിൽ ഞാൻ എസ് ഡോട്ട് ഡിസ്പ്ലേ അല്ലെ എസ് ഡോട്ട് ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പബ്ലിക് ആയതുകൊണ്ട് ക്ലാസ്സിന് വെളിയിലും എവിടെ വേണേലും ആക്സസ് ചെയ്യാം. ഞാൻ ഇതിന് പകരം ഇവിടെ പ്രൈവറ്റ് ആയിരുന്നു കൊടുത്തതെന്ന് വിചാരിക്കുക, പ്രൈവറ്റ്. ഇനി നോക്കുക, ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ എറർ കാണിക്കും, കാരണം ഷോ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ഇവിടെ ഷോ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നോക്കുക 31-ാമത്തെ ലൈനിൽ എറർ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് ഈ ക്ലാസ്സിനുള്ളിൽ മാത്രമേ അതിന് ആക്സസിബിലിറ്റി ഉള്ളൂ. ക്ലിയർ ആണോ? ഇത് ക്ലാസ്സിനുള്ളിൽ മാത്രമാണ്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്രൈവറ്റ് എന്നുള്ള മാറ്റിയിട്ട് ഇവിടെ എന്ത് വരണം, ഇവിടെ നമുക്ക് പഴയ പോലെ പബ്ലിക് എന്ന് കൊടുക്കണം. അപ്പോഴത്തേന് നോക്കുക പഴയ പോലെ അത് വർക്ക് ചെയ്യും. അപ്പം ഏകദേശം എങ്ങനെയാണ് പബ്ലിക് ഫംഗ്ഷൻ, പബ്ലിക്കായിട്ട് എഴുതുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് ക്ലാസ്സിന് വെളിയിൽ കോൾ ചെയ്യുന്നതെന്ന് കണ്ടു. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം, ഇത് പുസ്തകത്തിൻ്റെ അകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിളാണ്, ഇനി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മൾ ക്ലാസ്സിൻ്റെ പേര് സർക്കിൾ എന്ന് എഴുതി അതിൻ്റെ അകത്ത് പ്രൈവറ്റ് ആയിട്ട് റേഡിയസ് റെപ്രസെൻ്റ് ചെയ്യാൻ ആർ എന്ന് പറയുന്ന വേരിയബിൾ, അത് ഫ്ലോട്ടാണ്, നമുക്കറിയാം 3.14 × 6 × 6 റേഡിയസിൻ്റെ വാല്യൂ നമുക്കറിയാം, പോയിൻ്റ് ഡെസിമൽ പാർട്ട് ഉള്ളതും പറ്റും, അതുകൊണ്ട് നമ്മളത് ഫ്ലോട്ടായിട്ട് കൊടുത്തു. പിന്നെ നമുക്കറിയാം അതിൻ്റെ അകത്തെ ഫംഗ്ഷനാണ്, പബ്ലിക്കിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ എഴുതി വോയിഡ് ഗെറ്റ് റേഡിയസ്. ഗെറ്റ് റേഡിയസിൻ്റെ അകത്ത് എന്താണ് നമുക്ക് വേണ്ടിയത്, ആ കേളി ബ്രാക്കറ്റിനുള്ളിൽ എൻ്റർ റേഡിയസ്, നമ്മൾ കൊടുക്കുന്ന റേഡിയസ് ആറിലേക്ക് സ്റ്റോർ ചെയ്യണം. അതപ്പോൾ എങ്ങനെയായിരിക്കും, സീൻ ആർ, നേരത്തെ എഴുതിയ പോലെ തന്നെ. ഇനി നോക്കുക, ഇത് ഡിസ്പ്ലേ ചെയ്യണം, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ ഏരിയ എന്നാണ്. സി ഔട്ട് ഏരിയ എങ്ങനെയാണ്, 3.14 × 6 × 6 ഓക്കെ, അതാണ്. ഇനി നോക്കുക, ഈ സർക്കിൾ എന്നുള്ളത് ഈ 4-ാമത്തെ ലൈനിലെ ആ കേളി ബ്രാക്കറ്റ് ഇവിടെ നോക്കുക ക്ലോസ് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ക്ലോസ് ചെയ്തേക്കുന്നു, അത് കഴിഞ്ഞിട്ട് സെമി കോളൻ. ഇനി ഇൻറ്റു മെയിൻ, നമുക്കറിയാം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഇത് ക്ലാസ്സിൻ്റെ പേര് സർക്കിൾ ആണല്ലോ, ക്ലാസ്സിൻ്റെ പേര് സർക്കിൾ, അതുപോലെ തന്നെ അതിന് C1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ വേണം, അപ്പോൾ ഒബ്ജക്റ്റ് ഡോട്ട്, ഒബ്ജക്റ്റിൻ്റെ പേരെന്താണ്, C1 ഡോട്ട് ഗെറ്റ് റേഡിയസ്, നമ്മുടെ റേഡിയസ് ഗെറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നത്, ഗെറ്റ് റേഡിയസിൻ്റെ അകത്തുള്ളത് നമ്മളോട് ചോദിക്കും എൻ്റർ റേഡിയസ്, നമ്മളോട് റേഡിയസ് ചോദിക്കുകയും അതിൻ്റെ വാല്യൂ ആറിൽ സ്റ്റോർ ചെയ്യുകയോ ചെയ്യുന്നത്. ഇനി നോക്കുക, ഡിസ്പ്ലേ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴോ ആ ഏരിയ പ്രിൻറ്റ് ചെയ്യും, എങ്ങനെ, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, 3.14 × 6 × 6 എന്നുള്ളത് അതിന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേന് നോക്കുക, ഇവിടെ റേഡിയസ് ചോദിച്ചു, ഞാൻ 5 ഉം 6 ഉം കൊടുത്തു, അതിൻ്റെ ആൻസർ 78.5 എന്നാണ് ആൻസർ കിട്ടിയത്, ഈ സർക്കിളിൻ്റെ ഏരിയ. നമുക്കറിയാം നേരത്തെ പോലെ തന്നെ ഞാനിവിടെ ഈ ഗെറ്റ് റേഡിയസ് എന്നുള്ള ഫംഗ്ഷനെ പ്രൈവറ്റ് ആക്കാൻ പോവാണ്. പ്രൈവറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്കറിയാം അവിടെ എറർ ഓട്ടോമാറ്റിക്കലി വന്നു, അത് ഗെറ്റ് റേഡിയസ് എന്നുള്ളത് പ്രൈവറ്റ് ആയതുകൊണ്ട് ഇവിടെ ആക്സസിബിലിറ്റി ഇല്ല, അതിൻ്റെ സ്കോപ്പ് ആ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രൈവറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ അവിടെ പബ്ലിക് ആക്കും. ഇനി നോക്കുക, ഇവിടെ ഈ ഫ്ലോട്ട് എന്നുള്ള റേഡിയസ് ആറ് പ്രൈവറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, ഈ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ആറിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യത്തുള്ളൂ. ഒരു സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ എങ്ങനെയാണ് വന്നതെന്ന്. അപ്പം നമ്മൾ നേരത്തെ പറിച്ചു ഡിറൈവ്ഡ് ഫംഗ്ഷനും അതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നോക്കുക, ഈ ഗെറ്റ് റേഡിയസിൻ്റെ അകത്ത് നമ്മൾ ആർ എന്നുള്ള ഈ ഗെറ്റ് റേഡിയസ് എന്നുള്ള ശരിക്കും എന്താണ്, ഈ ക്ലാസ്സിനുള്ളിലെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ വാല്യൂവിന് ആക്സസിബിലിറ്റി ഇവിടെയുണ്ട്, ഈ ആർ എന്നുള്ളതിന് ആക്സസിബിലിറ്റി ഇവിടെയുണ്ട്. ഈ ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നതും സർക്കിളിൻ്റെ അകത്തെ ഒരു മെമ്പർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ആറിന് ഇവിടെ ആക്സസിബിലിറ്റി ഉണ്ട്.
അതുകൊണ്ട് ഇവിടെ പ്രൈവറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് ഫംഗ്ഷനുള്ളിലും ആറിൻ്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ ഈ ഇവിടം കഴിഞ്ഞിട്ട്, അതായത് ഈ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒരു ആറിൻ്റെ വാല്യൂ നമ്മൾ പ്രിൻറ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആറ് പ്രിൻറ് ചെയ്യത്തില്ല, കാരണം അത് പ്രൈവറ്റ് ആണ്. നമ്മളെ പറയുന്നത് മനസ്സിലായി കാണും. നമ്മൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലാസ്സിനുള്ളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രൈവറ്റിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, അതിൻ്റെ മെമ്പർ ഫംഗ്ഷനും അതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാം. ഇവിടെ നോക്കുക, ഗെറ്റ് റേഡിയസ് എന്ന് പറയുന്ന സർക്കിളിനുള്ളിലെ ഒരു ഫംഗ്ഷനാണ്, അതുകൊണ്ട് ആറിൻ്റെ വാല്യൂ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. നോക്കുക, ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത്, എങ്ങനെയായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്? ക്ലാസ് എ പബ്ലിക്കിൻ്റെ അകത്ത് എയ്ക്ക് അകത്ത് ഒരു വാല്യൂ കൊടുത്തു, എയുടെ വാല്യൂ 10. പബ്ലിക്കിൻ്റെ അകത്ത് വോയിസ് ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇൻഡ് മെയിൻ, ഇനി നമുക്കറിയാം എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ക്ലാസിൻ്റെ പേര്, ഒബ്ജക്റ്റിൻ്റെ പേര്, ഒബ്ജക്റ്റിൻ്റെ പേര് ഇവിടെ ഒ ബി എന്ന് കൊടുത്തു, ഒ ബി ഡോട്ട് ഷോ എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് അതിൻ്റെ അകത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഏത് വാല്യൂ ആണ്, നമുക്കറിയാം ഷോയ്ക്കകത്ത് എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ, എയുടെ വാല്യൂ ഇനിഷ്യലൈസേഷൻ നടത്തിയിട്ടുണ്ട് 10 ആയിട്ട്. അപ്പോൾ ആ വാല്യൂ ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കാം, എയുടെ വാല്യൂ ഞാനിവിടെ 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ ഇവിടെ 25 ആയിട്ടാണ് കാണുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയുടെ വാല്യൂ 25 ആയിട്ട് അസൈൻ ചെയ്തു, ഇത് പബ്ലിക്കാണ്, അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേനും അതിൻ്റെ വാല്യൂവിന് ആക്സസിബിലിറ്റി ഉണ്ട്. വോയിഡ് ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ജസ്റ്റ് എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എയ്ക്കകത്തെ വാല്യൂ അത് പബ്ലിക് ആയതുകൊണ്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.